ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കുന്നത് നമ്മൾ കമ്പ്യൂട്ടറിൻ്റെ ഒക്കെ ടേബിളിൻ്റെ അടുത്ത് നമുക്ക് പ്ലഗുകളുടെ എണ്ണം കൂടുതലാണ്, പ്ലഗ് സോക്കറ്റുകളുടെ എണ്ണം കൂടുതലാണ് വേണ്ടത്. അപ്പോൾ നമുക്കത് 4 പ്ലഗ് സോക്കറ്റ് നമുക്ക് എങ്ങനെ കൊടുക്കാം, അതിൻ്റെ സോക്കറ്റ് കാര്യങ്ങൾ കൊടുക്കുന്ന സമയത്ത് എത്ര സ്വിച്ച് കാര്യങ്ങളൊക്കെ നമ്മളിവിടെ കൊടുക്കുന്നുണ്ടെന്നുള്ള ഡീറ്റെയിൽസ് വീഡിയോയാണ് നമ്മൾ ചെയ്തിരുന്നത്. ഈ കാണുന്ന 3 റെഡ് വയർ ഉണ്ടാവും, ഈ 4 സോക്കറ്റിനും കൂടിയിട്ട് 3 എണ്ണമാണ് നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. 3 സ്വിച്ച് നമ്മൾ അതിൻ്റെ മുകളിൽ കൊടുത്തിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ 4 സ്വിച്ച് വേണമെങ്കിൽ 4 വയറ്, ആ 4 വയറ് വലിച്ചിടണം. നമ്മളിവിടെ 3 എണ്ണം കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അത് 3 സോക്കറ്റ്, അതായത് 1, 2, 3, 4, അങ്ങനെ ആദ്യത്തെ ഒരെണ്ണം സെപ്പറേറ്റ്, രണ്ടാമത്തെ സെപ്പറേറ്റ്, മൂന്നാമത്തെയും നാലാമത്തെയും ഒന്നിച്ചാണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. അങ്ങനെ മൊത്തം 3 എണ്ണമാണ് നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. അത് വേറെ ഒന്നുമല്ല, നമ്മൾ സിസ്റ്റം അതുപോലെ തന്നെ മോണിറ്ററും വർക്ക് ചെയ്യുന്ന സമയത്ത് ഒറ്റ സ്വിച്ചിൽ തന്നെ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഒറ്റ പ്ലഗിൽ ഒരു സ്വിച്ചിൻ്റെ അകത്ത് രണ്ടും കൂടി കൊടുത്തിരിക്കുന്നത്. 2 പ്ലഗ് സോക്കറ്റ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അതായത് മോണിറ്ററും അതുപോലെ തന്നെ കമ്പ്യൂട്ടറിൻ്റെ CPU വർക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഒറ്റ പ്ലഗിൽ തന്നെ 2 സോക്കറ്റ് കൊടുത്തിരിക്കുന്നത്. ബാക്കിയെല്ലാം സെപ്പറേറ്റ് സെപ്പറേറ്റ് ആണ് വരുന്നത്. മോഡോ അതുപോലെ തന്നെ സെപ്പറേറ്റ് വരുന്നത്. പിന്നെ ഹോം തിയേറ്ററോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ സെപ്പറേറ്റ് പ്ലഗുകളാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ നമ്മൾ കൊടുത്തിരിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ അകത്ത് വന്നിരിക്കുന്നത് കണ്ടോ, എല്ലാം തന്നെ 3 പിന്നുകളാണ്. 3 പിന്നുകളെല്ലാം തന്നെ മസ്റ്റായിട്ട് നമ്മൾ കൊടുക്കണം. എർത്ത് മസ്റ്റായിട്ട് നമ്മൾ കമ്പ്യൂട്ടറിന് കൊടുത്തിരിക്കണം, അല്ലെങ്കിൽ കമ്പ്യൂട്ടറിൻ്റെ ഈ പറഞ്ഞ മെമ്മറിയും അതുപോലെ തന്നെ ഹാർഡ് ഡിസ്കും ഒക്കെ കംപ്ലയിൻ്റ് ആവാനുള്ള ചാൻസ് കൂടുതലാണ്. അതുകൊണ്ട് നമ്മൾ ഏറ്റവും അത്യാവശ്യമായിട്ട് എർത്ത് കറക്റ്റായിട്ട് നമ്മൾ മസ്റ്റായിട്ടും കമ്പ്യൂട്ടർ ഏരിയകൾ ചെയ്തിരിക്കണം. അപ്പോൾ എർത്തിൻ്റെ എല്ലാം കണക്ട് ചെയ്തു. അതിനുശേഷം വരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ന്യൂട്രലാണ്. ന്യൂട്രൽ എല്ലാം തന്നെ കോമൺ ആയിട്ട് വരുന്നത്, എല്ലാ അതിൽ നിന്നും ലെഫ്റ്റ് സൈഡാണ് വരുന്നത്. എല്ലാ പ്ലഗിൻ്റെ ലെഫ്റ്റ് സൈഡാണ് ന്യൂട്രൽ വരുന്നത്. അതും കറക്റ്റായിട്ട് നമ്മൾ കൊടുത്തിരിക്കണം. കാരണം വേറെ ഒന്നുമല്ല, ഒരു സ്റ്റാൻഡേർഡ് എന്ന് പറയുമ്പോൾ ലെഫ്റ്റ് സൈഡ് ആയിരിക്കണം എപ്പോഴും ന്യൂട്രൽ കൊടുക്കേണ്ടത്. നിങ്ങൾ നോക്കി അറിയാൻ പറ്റും നമ്മുടെ സോക്കറ്റിൻ്റെ ബാക്കിൽ എന്ന് മാർക്ക് ചെയ്തിട്ടുണ്ടോ, അത് എന്നും ഉദ്ദേശിച്ച ന്യൂട്രലാണ് വരുന്നത്. പിന്നെ ഫേസ് വരുന്നത് നമ്മൾ റൈറ്റ് സൈഡാണ് കൊടുത്തിരിക്കുന്നത്. 1, 2 പിന്നെ വരുന്നത് മൂന്നാമത്തെയും നാലാമത്തെയും നമ്മൾ ഒന്നിച്ചാണ് കൊടുത്തിരിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞു കമ്പ്യൂട്ടറിൻ്റെ മോണിറ്ററും CPU ഒന്നിച്ച് വർക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് 3-ാമത്തെയും 4-ാമത്തെയും ഒന്നിച്ച് കൊടുത്തിരിക്കുന്നത്. ബാക്കി വരുന്ന 1, 2 സെപ്പറേറ്റ് സെപ്പറേറ്റ് സ്വിച്ചുകളാണ് കൊടുത്തിരിക്കുന്നത്. ഇനി അതിനുശേഷം നമ്മളിവിടെ കൊടുത്തിരിക്കുന്നത് സർഫസ് ബോക്സാണ്. സർഫസ് ബോക്സ് ഓപ്പൺ ആയിട്ടാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. അതായത് ഒരു പഴയ വീടാണ്, അതിൻ്റെ സെപ്പറേറ്റ് ചെയ്തിരിക്കുന്നതുകൊണ്ട് നമ്മൾ കുത്തിപ്പൊളിക്കാൻ കാര്യമൊന്നും ചെയ്യുന്നില്ല. നേരെ സർഫസ് ബോക്സ് വെച്ചു. അതിനുശേഷം സെപ്പറേറ്റ് വരുന്ന ഒരു മുകളിൽ വരുന്ന ഒരു ക്യാപ്പ് കൂടിയുണ്ട്, അത് 2-ാമത്തെ പ്ലേറ്റ്. ഇതും കൂടി നമ്മൾ കറക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നീറ്റായിട്ട് ആയിക്കഴിഞ്ഞു. ഇനി അതിൻ്റെ സ്വിച്ച് കാര്യങ്ങളെല്ലാം തൊട്ട് മുകളിലേക്കാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. അതെല്ലാം തന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ സെപ്പറേറ്റ് കൊടുക്കാം. ഇനി അതെല്ലാം വേണമെങ്കിൽ DP സ്വിച്ച് വേണമെങ്കിൽ DP സ്വിച്ച് കൊടുക്കാം. വൈഫൈയുടെ കണക്ഷൻ വേണമെങ്കിൽ സെപ്പറേറ്റ് കൊടുക്കാം. നമ്മൾ ആദ്യം കാണുന്ന 1, 2, 3 ഇതാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. പിന്നെ ഒരു പ്ലഗ് കൊടുത്തിട്ടുണ്ട്, പിന്നെ ഒരു ലൈറ്റും കൂടി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത്രയാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. മുകളിലായിട്ട് നമ്മളൊരു പ്ലഗും വരുന്നുണ്ട്, താഴെ 4 പ്ലഗും വരുന്നുണ്ട്, അതിൻ്റെ 3 സ്വിച്ചും നമ്മൾ അതിൽ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്തേക്കുക, ഷെയർ ചെയ്തേക്കുക, ചാനലും സബ്സ്ക്രൈബ് ചെയ്തേക്കുക. ഓക്കെ ഫ്രണ്ട്സ്, അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ ഓക്കെ. There was once a day that I would pray for you. I'd go and misbehave just so you'd notice too. Sneaking looks up and down from across the room. And damn, what a hell.